നമസ്കാരം. അനീതിക്കും അഴിമതിക്കുമെതിരെ ശക്തമായി തൂലിക ജ്വലിപ്പിച്ച എഴുത്തുകാരനാണ് പൊൻകുന്നം വർക്കി. മലയാളത്തിൽ ഒരേ ഒരു എഴുത്തുകാരനെ ഒരു കൃതി എഴുതിയതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുള്ളൂ. അത് പൊൻകുന്നം വർക്കിയാണ്. 1946 അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ സി പി എ ആക്ഷേപിക്കുന്ന തരത്തിൽ, വിമർശിക്കുന്ന തരത്തിൽ കഥ എഴുതി എന്നതിൻ്റെ പേരിലായിരുന്നു അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വന്നത്. ജനങ്ങളെ വർഗസമരത്തിന് പ്രേരിപ്പിക്കുന്നു എന്ന കുറ്റം ചാർത്തിയാണ് അദ്ദേഹത്തെ 6 മാസത്തേക്ക് തടവിലാക്കിയത്. പൊൻകുന്നം വർക്കി 60-ലേറെ രചനകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ജനിച്ചത് 1911, അദ്ദേഹം അന്തരിച്ചത് 2002. പൊതുവേ വിമർശനങ്ങൾ നടത്തിയിട്ടുള്ള അദ്ദേഹം മാന്ത്രികക്കെട്ട്, മോഡൽ തുടങ്ങിയ കഥകളിലൂടെയാണ് അദ്ദേഹം കൂടുതലായിട്ടുള്ള വിമർശനം, ഭരണത്തിന് എതിരെയുള്ള വിമർശനം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ഏറെ പ്രസിദ്ധമായ വളരെ ചെറിയ കഥയാണ് മോഡൽ. സർ സി പി എന്ന് പറയുന്ന തിരുവിതാ ശ്രീചിത്ര തിരുനാളിൻ്റെ കാലത്തുണ്ടായിരുന്ന ദിവാൻ, അന്ന് ശ്രീചിത്ര തിരുനാളല്ല ഭരിച്ചിരുന്നത് സർ സി പി ആണ് എന്നുള്ള ഒരു വിവാദം പലപ്പോഴും പല കാലത്തും പറയാറുണ്ട്. സർ സി പിയുടെ ഭരണമാണ്, അല്ലെങ്കിൽ സർ സി പി പറയുന്നതാണ് അവിടെ എല്ലാവരും കേൾക്കുന്നത് എന്നുള്ളതായിരുന്നു. ഈ കഥ നമ്മൾ വായിച്ചു വരുമ്പോൾ നമ്മൾ ചിന്തിക്കാനൊരു സാധ്യതയുണ്ട്, ഇതിനുള്ളിൽ എവിടെയാണ് സർ സി പി, എവിടെയാണ് രാജഭരണം, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചോദ്യത്തിൽ കൊണ്ടുവന്നെത്തിക്കും. ഒരു യഥാർത്ഥ സാഹിത്യകൃതിയിലൂടെ എങ്ങനെയാണ് തൻ്റെ സന്ദേശം പുറത്തേക്ക് എത്തിക്കുന്നത് എന്നുള്ളതിനുള്ള ഒരു ഉത്തമ മാതൃകയാണ് മോഡൽ എന്ന കഥ. ഇതിനകത്ത് പറയുന്നത്, തുടക്കത്തിൽ 2 ഭാഗമായിട്ടാണ് ഈ കഥയുള്ളത്. വളരെ കൊച്ചു കഥയാണ്. അതിൻ്റെ അകത്ത് ആദ്യത്തെ ഭാഗത്ത് പറയുന്നത് തിരുവിതാംകോട്ടെ, തിരുവിതാംകോട് എന്ന് പറയുന്നത് തിരുവിതാംകൂർ അന്ന് 1946 അല്ലെങ്കിൽ 45 എഴുതിയ ഒരു കഥ എന്നുള്ള നിലയിൽ, അന്ന് കേരളത്തിൽ, കേരള സംസ്ഥാനം രൂപീകരിച്ചിട്ടില്ല, നാട്ടുരാജ്യങ്ങളായിട്ടായിരുന്നു. അന്ന് തിരുവിതാംകൂർ എന്ന് പറയുന്ന നാട്ടുരാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്നത് ശ്രീചിത്ര തിരുനാളായിരുന്നു. അന്നത്തെ ദിവാനായിരുന്നു സർ സി പി രാമസ്വാമി അയ്യർ. അപ്പം തിരുവിതാംകോട്ടെ ഒരു തയ്യൽക്കാരനെയാണ് ഇതിനകത്തൂടെ പറയുന്നത്. അത് ഫ്രാൻസിസ് ആണ് എന്നാണ് പറയുന്നത്. ഫ്രാൻസിസിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രാൻസിസ് നല്ല ഒന്നാന്തരം തയ്യൽക്കാരനാണ്, അതിൽ സംശയമില്ല. അദ്ദേഹം ചില ഇംഗ്ലീഷുകാരിൽ നിന്നാണ്, വെല്ലിംഗ്ടണിൽ നിന്നോ മറ്റോ ആണ് അദ്ദേഹം തയ്യൽ പഠിച്ചത് എന്നാണ് പറയുന്നത്. അദ്ദേഹം കത്രിക ജ്വലിപ്പിക്കുന്നത് കാണുമ്പോൾ പേടിയാവും എന്നാണ് പറയുന്നത്. കാരണം അത്രയും അതിവേഗത്തിൽ, പിന്നെ അദ്ദേഹം തന്നെ പറയുന്നത് തയ്യലിലല്ല കാര്യം, വെട്ടലിലാണ് കാര്യം എന്ന് പറയുന്ന ആളുമാണ് ഫ്രാൻസിസ്. ഫ്രാൻസിസ് എപ്പോഴും ഒരു മുഴുക്കയ്യൻ ഷർട്ട്, കോളർ വെച്ച ഫുൾ ഷർട്ടാണ് അദ്ദേഹം ധരിക്കുന്നത്. അപ്പം അദ്ദേഹം അതിന് പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, തൻ്റെ ഒരു സ്നേഹിതൻ എന്താണ് ലോ മെമ്പറാണ്, മദ്രാസിലെ ഇർവിൻ പാർക്കിൽ ഒരു ലോ മെമ്പറാണ് അദ്ദേഹം, അദ്ദേഹം ഇങ്ങനത്തെ വസ്ത്രമാണ് ധരിക്കുന്നത് എന്നാണ് പറയുന്നത്. മാത്രമല്ല, ആ ലോ മെമ്പറായിട്ടുള്ള സുഹൃത്തുമായിട്ട് കടൽക്കാറ്റേറ്റിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ലോ മെമ്പറായിട്ടുള്ള അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് താനും അങ്ങനത്തെ ഷർട്ട് ഇടാം എന്ന് തീരുമാനിച്ചത് എന്നാണ് പറയും. ഇപ്പോൾ അദ്ദേഹം കൽക്കത്തയിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഫ്രാൻസിസ് എന്ന് പറയുന്ന തയ്യൽക്കാരൻ വലിയ വലിയ പിടിപാടുകളുള്ള വലിയ വലിയ ആളുകളുമായിട്ടുള്ള ബന്ധം, അതിനെ പറ്റിയൊക്കെ കാര്യമായിട്ട് പറയും. തയ്യലിനെ പറ്റി മാത്രമല്ല, ദശമൂലാരിഷ്ടത്തിൻ്റെ ഗുണത്തെപ്പറ്റി തൊട്ട് ലോകത്തുള്ള സർവ്വകാര്യത്തെപ്പറ്റിയും അഭിപ്രായം പറയുന്ന ഒരാളാണ് ഫ്രാൻസിസ് എന്നാണ് പൊൻകുന്നം വർക്കി കഥയിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ 10-60 വയസ്സോളം പ്രായമായിട്ടുണ്ട്. ഇദ്ദേഹം ആരോഗ്യത്തിലും വ്യായാമത്തിലും വളരെ ശ്രദ്ധാലുവാണ്. പക്ഷേ കണ്ണട വെക്കേണ്ട കാലമായിട്ടും ഇദ്ദേഹം കണ്ണട വെച്ചിട്ടില്ല. പക്ഷെ അതിന് പറയുന്നൊരു കാര്യം, കണ്ണിനൊരു ശക്തിയുണ്ട്, കണ്ണട വെച്ച് കഴിഞ്ഞാൽ ആ ശക്തി നഷ്ടപ്പെടും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഈ പറയുന്ന പോലെ തയ്ക്കുന്നതിലല്ല കാര്യം, വെട്ടുന്നതിലാണ് എന്ന് പറയുന്ന ആളാണ് ഫ്രാൻസിസ്. ഫ്രാൻസിസ് ഇങ്ങനെ തയ്യൽക്കാരനായി മാറി, അങ്ങനെ തിരുവിതാംകൂറിലെ രാജാക്കന്മാരുടെ വസ്ത്രം തയ്ക്കുന്നതിലെ പ്രമുഖനായി മാറിയെന്നാണ് പറയുന്നത്.
വളരെ കൃത്യമായിരിക്കും. ഫ്രാൻസിസ് അങ്ങനെ ഏറ്റവും നല്ല തയ്യൽക്കാരനായിട്ട് പേരെടുത്ത് തിരുവിതാംകൂർ കൊട്ടാരത്തിലെ സ്ത്രീകളടക്കം ഇദ്ദേഹത്തെ കൊണ്ട് മാത്രം വസ്ത്രം തയ്പ്പിക്കുന്ന രീതിയാണ് ഇദ്ദേഹത്തിനുള്ളത്. അങ്ങനെ ഇദ്ദേഹം പേര് കേട്ട ആളായി. ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തെ കൊണ്ട് തയ്പ്പിക്കുന്ന രീതിയുമുണ്ട് എന്നാണ് പറയുന്നത്. ഒരിക്കൽ ഇദ്ദേഹം പറയുന്നുണ്ട്, 3-4 വാക്കുകൾ പറയുന്നുണ്ട്, എന്തൊക്കെയാണ് പിന്നെ ഇയ്യ എന്ന് ചേർന്ന് വരുന്ന വാക്കുകളെ പറ്റി. ഒരു തയ്ക്കുന്ന സമയത്താണ് ഒരാൾ വന്നിട്ട് ഇയ്യ എന്ന് പറയുന്ന ഒരു വാക്കിനെ പറ്റി പറയുന്ന സമയത്ത് ആ വാക്ക് ഇയ്യ എന്ന് എന്ന അക്ഷരം വരുന്ന തരത്തിലുള്ള വാക്കുകളില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ സമയത്ത് ഫ്രാൻസിസ് ഈശാവാസ്യോപനിഷത്ത് വായിച്ചിരുന്ന കാലമാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത്, തയ്യൽക്കാരൻ വയ്യാവേലി അയ്യങ്കാർ 5000 ഈ പറയുന്ന 4 വാക്കുകളിൽ. തയ്യൽക്കാരൻ വയ്യാവേലി അയ്യങ്കാർ 5000 എന്ന 4 വാക്കുകൾ ഇയ്യ ചേർത്തുകൊണ്ട് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു വ്യംഗ്യ അർത്ഥത്തിലാണ് ഈ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇയ്യ എന്ന് പറയുന്ന വാക്ക് പൊൻകുന്നത്തിൽ, പൊൻകുന്നം വർക്കി. അയ്യങ്കാർ എന്ന് ഉദ്ദേശിക്കുന്നത് CP രാമസ്വാമി അയ്യർ എന്ന് പറയുന്ന അയ്യങ്കാരെയാണ്. തയ്യൽക്കാരൻ എന്ന് പറയുന്നത് ഈ CP രാമസ്വാമി അയ്യർ ഒരു തയ്യൽക്കാരനായിട്ടാണ് രാജകൊട്ടാരത്തിൽ വരികയും അങ്ങനെയാണ് ദിവാനായി തീർന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടാണ് മനഃപൂർവ്വം പൊൻകുന്നം വർക്കി ഫ്രാൻസിസ് പറഞ്ഞ വാക്കായിട്ട്, ഫ്രാൻസിസ് ആരായിരുന്നു ഒരു കാലത്ത് എന്നുള്ളതിനെ പറ്റി പറയുന്നത്. അത് തയ്യൽക്കാരനായിരുന്നു, അത് പിന്നീട് വയ്യാവേലിയായി വന്നു. മാത്രമല്ല അത് അയ്യങ്കാറായിരുന്നു, അതായത് CP രാമസ്വാമി അയ്യർ ആണ്. മാത്രമല്ല 5000 പോലീസിനെ, അവിടുത്തെ ജനങ്ങളെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് 5000 പോലീസ് എന്ന് പറയുന്ന ഒരു പോലീസ് സംവിധാനം അന്ന് തിരുവിതാംകൂറിലുണ്ടായിരുന്നു. അത് കൊണ്ടുവന്നത് CP രാമസ്വാമി അയ്യരായിരുന്നു. അതിന് എതിരെയുള്ള ശക്തമായ പ്രതിഷേധം എന്നുള്ള നിലയിലാണ് തയ്യൽക്കാരൻ വയ്യാവേലി 5000 അയ്യങ്കാർ എന്ന 4 വാക്കുകൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഫ്രാൻസിസ് ഇങ്ങനെ മികച്ച തയ്യൽക്കാരനായിട്ട് തിരുവിതാംകൂർ കൊട്ടാരത്തിലെ മികച്ച തയ്യൽക്കാരനായിട്ട് പോകുന്ന കാലത്താണ് പാപ്പൻ എന്ന് പറയുന്ന ഒരു അർത്ഥപട്ടിണിക്കാരനായ കഴിവില്ലാത്ത ഒരു മനുഷ്യൻ ഓണം വരുന്നു. ഓണം വരുന്ന സമയത്ത് തനിക്ക് ഒരു ഷർട്ട് വേണം എന്നാഗ്രഹിക്കുന്നു, തനിക്ക് ഇഷ്ടമുള്ള ഒരു ഷർട്ട്. അത് എങ്ങനെയെങ്കിലും ഒന്ന് ഓണത്തിനെല്ലാവരും പുതിയ ഷർട്ട് ഇട്ട് നടക്കുമ്പോൾ തനിക്കും ഒരു ഷർട്ട് ഇടണം എന്നാഗ്രഹിച്ചുകൊണ്ട് എങ്ങനെയൊക്കെയോ പണമുണ്ടാക്കി തുണി വാങ്ങി അത് പാപ്പൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു, അല്ല ഫ്രാൻസിസിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുകയും അങ്ങനെ ഒന്നാം ഓണം വന്നു. എല്ലാവരും പുതിയ വസ്ത്രം ഇട്ട് റോട്ടിലൂടെയും മറ്റും നടക്കുന്ന സമയത്ത് കൂലി കൊടുക്കാൻ പോലും ഫ്രാൻസിസ് പാപ്പൻ്റെ കയ്യിലില്ല. പക്ഷേ വൈകുന്നേരമായപ്പോഴേക്കും പാപ്പൻ ഈ വസ്ത്രവുമായിട്ട് വസ്ത്രത്തിനുള്ള പണവുമായിട്ട് ഫ്രാൻസിസിനെ പോയി കണ്ടു. ഫ്രാൻസിസിനെ പോയി കണ്ട് അന്നേരം തേച്ച് മടക്കി വെച്ചിട്ടുണ്ട് ഫ്രാൻസിസ് ഈ ഷർട്ട്. എടുത്തു നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുറിക്കയ്യൻ ഷർട്ട്. മാത്രമല്ല അതിൻ്റെ തലയിലൂടെ അത് അകത്തേക്ക് ഇടാനായിട്ട് സാധ്യവുമല്ല. അപ്പോഴേക്കും പാപ്പന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. പാപ്പൻ പറഞ്ഞു, ഇതല്ല എൻ്റെ ഷർട്ട്, ഞാൻ പറഞ്ഞ ഷർട്ട് ഇതല്ല എന്ന് പറഞ്ഞ സമയത്ത് ഫ്രാൻസിസ് പറഞ്ഞത്, ഞാൻ കൃത്യമായി അളവെടുത്തതാണ്, അപ്പം തോള് മുതൽ താഴോട്ടാണ്, മുട്ടിൻ്റെ ഇടം വരെയാണ് ഫ്രാൻസിസ് ഇദ്ദേഹത്തിൻ്റെ അളവെടുത്തത്, അത് തന്നെയായിരിക്കും ഉടലിനും വരുന്നത് എന്നാണ് ഫ്രാൻസിസിൻ്റെ നിഗമനം, ശാസ്ത്രീയമായ നിഗമനം. പക്ഷെ ഹൃദയത്തിന് ഇത്തിരി കൂടെ വലിപ്പമുള്ള ആളായിരുന്നു പാപ്പൻ, അതാണ് വലിയ പ്രശ്നം എന്നാണ് പറയുന്നത്. അങ്ങനെ അന്നേരം പറയുന്നത് ഈ ഫ്രാൻസിസിൻ്റെ അളവിനേക്കാൾ ഹൃദയത്തിന് വലിപ്പമുണ്ടായിരുന്നതുകൊണ്ട് ഈ ചട്ടക്കൂടിൽ ഇങ്ങനെയുള്ള ഫ്രാൻസിസ് ഉണ്ടാക്കിയ ചട്ടക്കൂടിനുള്ളിൽ കടക്കാൻ ഹൃദയം ഒരുക്കമല്ലാത്ത ഹൃദയമാണ് പാപ്പനുള്ളത് എന്നുള്ളതാണ്. അങ്ങനെ പാപ്പൻ ഇതെനിക്ക് ആവശ്യമില്ല, താൻ തന്നെ ഇട്ടോണ്ടാ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഷർട്ട് ചുറ്റിക്കൂട്ടി അങ്ങോട്ട് ഇടും. അപ്പോൾ എനിക്ക് കുരുക്ക് വെച്ച മുറിക്കയ്യൻ ഷർട്ടല്ല വേണ്ടത്, എനിക്ക് കുരുക്കില്ലാത്ത നീളൻ കൈയുള്ള ഷർട്ടാണ് വേണ്ടത് എന്നാണ്
പാപ്പൻ ഫ്രാൻസിസിനോട് പറയുന്നത്. അന്നേരം ഫ്രാൻസിസ് പറയുന്നത്, ഓ അങ്ങനെയാണോ, ഇത് ഇംഗ്ലീഷ് മോഡലാണ്. അതായത് മുറിക്കയ്യൻ ഷർട്ട് കുരുക്ക് വെച്ചത് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മോഡലാണ്, അമേരിക്കൻ മോഡലാണ് നിങ്ങൾ പറഞ്ഞത് എന്നാണ് പറഞ്ഞത്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കൻ മോഡൽ ഭരണം അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപം ആ കാലത്ത് സി പി രാമസ്വാമി അയ്യരെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിനെയാണ് അമേരിക്കൻ മോഡൽ, ഇത് ഇംഗ്ലീഷ് മോഡലാണ്, അമേരിക്കൻ മോഡലാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ മോഡൽ, അപ്പോൾ മോഡൽ എന്തുമായിക്കോട്ടെ, പക്ഷെ തനിക്ക് പാകമുള്ള ഷർട്ട് വേണമെന്നുള്ളതാണ്, താൻ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ഷർട്ട് വേണമെന്നുള്ളതാണ് പാപ്പൻ്റെ ആവശ്യം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഷർട്ടാണ്. പാപ്പൻ എന്ന് പറയുന്ന സാധാരണ ജനതത്തിൻ്റെ പ്രതിനിധിയാണ് അവിടെ സംസാരിക്കുന്നതെങ്കിലും ഫ്രാൻസിസ് എന്ന് പറയുന്ന തയ്യൽക്കാരൻ മികച്ച തയ്യൽക്കാരനായിരിക്കാം, പേരുകേട്ട ആളായിരിക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അവിടെയുള്ള ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്രാൻസിസ് നിശ്ചയിക്കുന്നു ഒരാൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാതെ ഫ്രാൻസിസ് ആണ് ഇന്ന മോഡലാണ് താങ്കൾക്ക് ആവശ്യം എന്ന് യാതൊരു വിധത്തിലുള്ള ജനാധിപത്യ മര്യാദയും സ്വാതന്ത്ര്യവും ഇല്ലാതെ അതിനെ അടിച്ചമർത്തിക്കൊണ്ട് ഇന്നതാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കോലം കെട്ട ഷർട്ട് തയ്ച്ചിട്ട് ആ ഷർട്ട് നിർബന്ധിതമായി പാപ്പനെ കൊണ്ട് ഇടിവിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ജനാധിപത്യവും സ്വാതന്ത്ര്യവും ഇല്ല എന്നുള്ളതാണ്, തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും ഇല്ല എന്നുള്ളതാണ്. അവിടെ അതെല്ലാം ഫ്രാൻസിസ് ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സി പി രാമസ്വാമി അയ്യരാണ് ചെയ്യുന്നത്. ജനം അവിടെ വെറും നോക്കുകുത്തിയായിട്ട് അയാൾ പറയുന്ന കാര്യങ്ങൾ അതേപടി കേൾക്കേണ്ടി വരുന്ന സാഹചര്യത്തെയാണ് ഇവിടെ ഈ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ പാപ്പൻ പക്ഷെ അതിനൊന്നും നിൽക്കുന്ന ആളല്ല. അദ്ദേഹം പറയുന്നത് എൻ്റെ മോഡൽ ഞാൻ വാങ്ങിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ കൈക്ക് നീളം, ആ സമയത്ത് കോംപ്രമൈസിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് കുറേ മനുഷ്യർ. അവർ പറയുന്നുണ്ട് ഇതിന് കുറച്ച് കൈക്ക് നീളം വെച്ചുകൊണ്ട് ഒന്ന് ശരിയാക്കി കൊടുക്കൂ എന്ന് ഫ്രാൻസിസിനോട് പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും പാപ്പൻ പറയുന്നത് എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള ഷർട്ടാണ് വേണ്ടത്, അല്ലാതെ കൈക്ക് നീളം വെച്ചിട്ടല്ല എനിക്ക് കിട്ടേണ്ടത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് അത് മിക്കവാറും ചിന്തിക്കേണ്ടി വരും എന്നുള്ള രീതിയിലൊക്കെ ഫ്രാൻസിസ് മറുപടിയും പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഓണം വന്നു. ഓണത്തിൻ്റെ അന്ന് തൻ്റെ ഷർട്ടിന് വേണ്ടിയിട്ട് വീണ്ടും ഫ്രാൻസിസിൻ്റെ കടയിലേക്ക് പാപ്പൻ കയറി ചെല്ലുകയാണ്. പാപ്പനെ സംബന്ധിച്ച് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, പാപ്പന് കൊടുക്കുവാൻ തൻ്റെ ജീവൻ മാത്രമേ ഉള്ളൂ. ആ ജീവൻ കൊടുത്തിട്ടെങ്കിലും തൻ്റെ സ്വാതന്ത്ര്യം നേടുക, തൻ്റെ തെരഞ്ഞെടുപ്പ് തനിക്ക് സാധ്യമാവുക എന്നുള്ളതാണ് പാപ്പന് വേണ്ടത്. അപ്പോൾ പാപ്പൻ ധൈര്യമായിട്ട് കടയിലേക്ക് കയറി പോവുകയും അവിടെ ഒരുപാട് മനുഷ്യർ നോക്കിയിരിക്കുന്നുണ്ട്. ഫ്രാൻസിസ് ആ സമയത്ത് തല കുമ്പിട്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് കടയിൽ തൂക്കിയിട്ടിരുന്ന പല ഷർട്ടുകളിലൊന്നിൽ തനിക്ക് ഇഷ്ടപ്പെട്ട ഷർട്ട് എടുക്കുകയാണ് പാപ്പൻ ചെയ്യുന്നത്. ഇതോടുകൂടി ഈ കഥ അവസാനിക്കുകയാണ്. ഒരുപാട് ചിന്തിക്കാനുള്ള ഈ കഥ വായിച്ചിട്ടാണ് സർ സി പി തന്നെയാണ് ഇതിനകത്തോടെ ആക്ഷേപിച്ചത് എന്ന് മനസ്സിലാക്കി, അമേരിക്കൻ മോഡലിനെയാണ് പരിഹസിക്കുന്നത് എന്ന് മനസ്സിലാക്കി, തൻ്റെ തയ്യൽക്കാരൻ വയ്യാവേലിയായ 5000 പോലീസിനെ വിന്യസിച്ച ആ അയ്യരെ ആണ് പാഠം പഠിപ്പിച്ചത് എന്നുള്ളതിൻ്റെ പേരിൽ വർഗസമരത്തിന് പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പൊൻകുന്നം വർക്കിയെ 6 മാസം 1946 ജയിലിലടച്ചത്. അങ്ങനെ ഒരു ദുരനുഭവം എഴുത്തിലൂടെ നേരിടേണ്ടി വന്ന ഒരേ ഒരു എഴുത്തുകാരനായ പൊൻകുന്നം വർക്കിയുടെ ആ രാജ്യദ്രോഹ കുറ്റം ആരോപിക്കപ്പെട്ട കഥയാണ് മോഡൽ. കൂടുതൽ ശ്രദ്ധയോടെ കഥ വായിക്കുക. ഇതുവരെ കേട്ടിരുന്ന നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി, നമസ്കാരം.